ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ വളരെയേറെ തിരക്കേറിയ നടിയായിരുന്നു മോഹിനി. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്ന മോഹിനി ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിലെ നായികയുമായിരുന്നു. 14 വയസ്സിലാണ് മോഹിനി നായികയായി അരങ്ങേറുന്നത്. നാടോടി, പരിണയം, പഞ്ചാബി ഹൗസ് തുടങ്ങിയവയാണ് മോഹിനിയുടെ ഏറെ ശ്രദ്ധേയമായ മലയാള ചലച്ചിത്രങ്ങൾ. പിന്നീട് വിവാഹം കഴിച്ച മോഹിനി US സ്ഥിരതാമസമാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ചില വാക്കുകൾ വളരെയേറെ ശ്രദ്ധേയവും ചർച്ചയുമായി മാറിയിരിക്കുകയാണ്. ഹിന്ദു മതവിശ്വാസിയായിരുന്ന മോഹിനി 2006 ക്രിസ്തു മതം സ്വീകരിക്കുന്നത്. താരത്തിനൊപ്പം കുടുംബവും മതം മാറുകയായിരുന്നു. ഇപ്പോൾ മതപ്രഭാഷികയാണ് മോഹിനി. ഇപ്പോഴത്തെ തന്റെ മതം മാറ്റത്തെക്കുറിച്ചുള്ള മോഹിനിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ജനിച്ചത് മഹാലക്ഷ്മിയായാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ജനനം. 27 വയസ്സ് വരെ ഹിന്ദുവായിരുന്നു. ഞാൻ വിവാഹം കഴിച്ച ഭരതം ബ്രാഹ്മണനാണ്. അവർ പാലക്കാട് ബ്രാഹ്മണരും ഞങ്ങൾ തഞ്ചാവൂർ ബ്രാഹ്മണരും. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടായിരുന്നു. രോഗവും വന്നു. ഞാൻ ഇനി ഉണ്ടാകില്ലെന്ന് വരെ പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടും പൂജകൾ ചെയ്തിട്ടും മാറിയില്ല. എന്റെ മതത്തിൽ അതിനുള്ള ഉത്തരമുണ്ടായിരുന്നില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ചെയ്യുന്ന പൂജകൾക്ക് എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല? ആ ചോദ്യങ്ങൾക്കൊന്നും ആ മതത്തിൽ ഉത്തരം കിട്ടിയില്ല. എന്നെ ആരും നിർബന്ധിക്കുകയോ ഈ മതത്തിലേക്ക് വരാൻ പറയുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് വഴികാട്ടിയായതും വെളിച്ചം കാണിച്ചു തന്നതും എന്നെ വിളിച്ചതും ജീസസ് ആയിരുന്നു. ദൈവമേ എന്നെ രക്ഷിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ മതത്തിലേക്ക് ഇവരെന്തിനാണ് വന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എന്റെ വീട്ടിലുള്ള ഇന്ദ്ര എന്ന പെൺകുട്ടിയാണ് ജീസസിന് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ഇല്ലെന്നും അതെല്ലാം നമുക്കാണെന്നും പറയുന്നത്. ബൈബിളും സഭകളെക്കുറിച്ചുമെല്ലാം ഞാൻ തന്നെ പഠിച്ച ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഹാരി പോട്ടർ സിനിമയായിട്ടായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ അതൊക്കെ എന്റെ ജീവിതത്തിലുമുണ്ടായി. ആരോ കഴുത്ത് ഞെരിക്കുന്നത് പോലെ തോന്നും. ദേഹത്ത് മാന്തം. അർദ്ധരാത്രി കഥകു മുട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ ഞാൻ ഉത്തരം തേടി. ഒരു ജ്യോത്സ്യനാണ് ഒരാൾ ദുർമന്ത്രവാദം ചെയ്തു എന്ന് പറയുന്നത്. ഞാനത് വിശ്വസിച്ചില്ല. 21-ാം നൂറ്റാണ്ടാണിതെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പല പൂജാരികളെയും കണ്ടു. രക്ഷപ്പെടാൻ പറ്റില്ലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. എനിക്ക് ആത്മഹത്യ ചിന്തകളായിരുന്നു. എല്ലാം നല്ല നിലയിൽ പോവുകയായിരുന്നു. നല്ല കരിയർ, ഭർത്താവ്, കുട്ടി, മാതാപിതാക്കൾ, ഇതിനു മുകളിലൊന്നുമില്ലായിരുന്നു. പക്ഷേ അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഓരോ ദൈവത്തിനും ഓരോ മണ്ഡലമായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് സഹായം വേണമായിരുന്നു. അതിനൊന്നും ഉത്തരം കിട്ടാതിരുന്നപ്പോഴാണ് ജീസസ് വരുന്നത്. ജീവിതമാകെ മാറി. ഞാൻ തീർന്നെന്ന് പറഞ്ഞവർ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ആർത്തറൈറ്റൈസ് മാറി, സ്പോണ്ടിലോസ് മാറി. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് വിവാഹമോചനമാണ്. എന്നാൽ ഇന്ന് രാത്രി ഭർത്താവ് വിളിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. നമുക്ക് നല്ലൊരു മകളുണ്ട്. നമ്മൾ പിരിയാൻ പാടില്ലെന്ന് പറഞ്ഞു. 2 കുട്ടിയുണ്ടായി. പള്ളിയിൽ വെച്ച് വീണ്ടും വിവാഹം കഴിച്ചു. ഇങ്ങനെ ജീവിതം മുഴുവൻ മാറി എന്നും മോഹിനി പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും താരത്തെ അനുകൂലിച്ചും വിമർശിച്ചുമെല്ലാം തന്നെ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.